ഹായ് നിങ്ങളുടെ ഇഷ്ട സീരിയലായ പൂക്കാലം വരവായ എപ്പിസോഡ് റിവ്യൂ ആണ് ഞാൻ ഞാനിന്ന് പറയുന്നത് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സംയുക്തയുടെ ഒരാൾ പറയുകയാണ് ദേ കഴിഞ്ഞ ആഴ്ച ആ പാറയുടെ താഴെയാണ് ഒരു പെണ്ണിൻ്റെ ശവശരീരം കിട്ടിയത് അത് പിന്നെ ആനയും പുലിയൊന്നുമല്ല ഏതോ നിറികട്ടവന്മാർക്ക് അടിച്ച് കീറിയതാ ദേ സന്ധ്യ ആവാൻ പോകുന്നു ഇനിയും കൊച്ച് ഇവിടെ നിന്നാൽ അപകട അപ്പോൾ സംയുക്ത പേടിച്ചുകൊണ്ട് തന്നെ പറയാണ് എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും എന്നാൽ ഫോണിൽ വിളിച്ച് ചോദിക്കേ ഞാൻ എടുത്തിട്ടില്ല നീ എന്തൊരു കൊച്ചാ ചാവാന്ത ഇറങ്ങിയതാണോ ഇവിടെ ഒന്നും വണ്ടിയും വാഹനവും കിട്ടില്ല ഒരു ഓട്ടോ കിട്ടണമെങ്കിൽ പത്ത് പതിനഞ്ച് കിലോമീറ്റർ നടക്കണം കൊച്ചൊരു കാര്യം ചെയ് ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ വഴി കാണിച്ച് തരാം അപ്പോൾ സംയുക്ത പറയാണ് വേണ്ട എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും അപ്പോൾ അയാൾ പറയാണ് പറയാനുള്ളതും ഞാൻ പറഞ്ഞു ഇനി കൊച്ചിൻ്റെ ഇഷ്ടം ഇതേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇരുട്ടും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല കാടിന് ആയിരം കണ്ണ പതിനായിരം നഖങ്ങളും വേഗം രക്ഷപ്പെടാൻ നോക്ക് ഇത് സംയുക്തക്കാണൊക്കെ ഭയങ്കര പേടിയുണ്ട് എന്നാലും സംയുക്തയ്ക്ക് അബി ഇങ്ങനെ വരും എന്നെ വിശ്വാസമാണ് അപ്പോൾ സംയുക്ത പറയാ അപ്പോൾ അയാൾ ചോദിക്കുകയാണ് എന്താ വരുന്നില്ലേ അപ്പോൾ സംയുക്ത പറയാണ് നിങ്ങൾ പൊയ്ക്കോ എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും അപ്പം അയാൾ പറഞ്ഞു കഷ്ടം മലമൊത്തപ്പം കാത്തോളണേന്നും പറയാണ് അപ്പം ഇതൊക്കെ കേട്ടിട്ട് അയാൾ പോവുകയാണ് എന്നിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സംയുക്തയ്ക്കാകെ പേടിയും ടെൻഷനും കൊണ്ട് എന്താ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് എന്നാലും ഒരു വിശ്വാസം എൻ്റെ അബിയേട്ടൻ എന്നെ കൂട്ടാൻ വരും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് സംയുക്ത അവിടെ തന്നെ നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്ന സീനെ നമ്മുടെ അബി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അബി ഓർക്കുകയാണ് അബിക്കാണ് ഓർക്കം വരുന്നില്ല അബിക്ക് എന്താ എന്താണെന്ന് വെച്ചാൽ അബിക്ക് ഭയങ്കര ടെൻഷനാണ് പിന്നീട് കാണിക്കുന്ന സീന് നമ്മുടെ സംയുക്ത ഇങ്ങനെ ആ ഇങ്ങനെ കാടുന്നിങ്ങനെ നടന്ന ഒരു മരത്തിൻ്റെ അടുത്ത് എത്താണ് അപ്പോൾ ആ മരം കണ്ടപ്പോൾ സംയുക്തക്കൊരു ഐഡിയ തോന്നുകയാണ് എന്നിട്ട് സംയുക്ത ഒരു കല്ലെടുത്തിട്ട് ആ മരത്തിൽ ഇങ്ങനെ ലവചിഹ്നം വരച്ചിട്ട് അതിനുള്ളിൽ അബിയപ്പോൾ സംയുക്ത എഴുതുകയാണ് എന്നിട്ട് അത് എഴുതി കഴിഞ്ഞതിന് ശേഷം സംയുക്തയുടെ സന്തോഷം ശരിക്കും പറഞ്ഞു കാണേണ്ടതന്നെയാണ് ഭയങ്കര സന്തോഷത്തിലാണ് സംയുക്തം ഇങ്ങനെ ആ പേരുകളിങ്ങനെ വായിക്കുന്നത് പിന്നീട് വീണ്ടും കാണിക്കുന്ന സീൻ അബിയെ തന്നെയാണ് അബി ഇങ്ങനെ സംയുക്ത തന്നെ കുറിച്ച് ഓർക്കുന്നതാണ് എന്നിട്ട് പിന്നീട് സംയുക്ത ഇങ്ങനെ ഓർക്കാണ് എന്നിട്ട് സംയുക്ത പറയാണ് ഇവിടെ തന്നെ നിൽക്കാം അല്ലെങ്കിൽ അബ്യേട്ടം വരുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കാം തിരിച്ച് കാണാതെ അബ്യാട്ടം വിഷമിക്കും പിന്നെ അബിയുടെ സീൻ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത് കാരണം അബിയേറെ സീനില്ലല്ലോ അബി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന സീൻ തന്നെയാണല്ലോ കാണിക്കേണ്ടത് എന്നിട്ടിങ്ങനെ അബി തന്നെ സ്വയം പറയാണ് പിന്നെ ഞാനെന്തിന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവൾ എൻ്റെ ആരാ ബാധ ഒഴിഞ്ഞു പോയെന്ന് സന്തോഷിക്കല്ലേ വേണ്ടത് പെട്ടെന്ന് എവിടെയെങ്കിലും പോയി തുലയട്ടെ ഇന്ന് മുതൽ സ്വസ്ഥമായി സ്വസ്ഥമായൊന്ന് ഉറങ്ങാമല്ലോ റിലാക്സ് റിലാക്സ് ഞാൻ ഇങ്ങനെ അബി ഇങ്ങനെ സ്വയം ആലോചിച്ച് ഇങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ അബിക്ക് പറ്റുന്നില്ല കാരണം അബിയുടെ ഏതോ ഒരു മനസ്സിന് കോണിൽ സംയുക്ത ഉണ്ട് പക്ഷെ അത് അബിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരിഷ്ടമാണ് എന്നിട്ടിങ്ങനെ അപ്പോഴാണ് നമ്മുടെ കാരണം നേരെ ഇരട്ടി ഇരട്ടി കഴിഞ്ഞപ്പോൾ സംയുക്തക്കാകെ പേടിയായി കാരണം ആനയുടെ ചിഹ്നം വെളിയും കൂർക്കൻ്റെ ഒരിടലൊക്കെ ആയിട്ട് ഇങ്ങനെ മൃഗങ്ങൾ പല പല ശബ്ദങ്ങളിങ്ങനെ സംയുക്ത കേൾക്കാൻ തുടങ്ങി അപ്പോൾ സംയുക്തക്കാകെ പേടിയാവാണ് വീണ്ടും ഇങ്ങനെ തന്നെ പേടിക്കുകയാണ് എന്നിട്ട് സംയുക്ത പറയാണ് അബ്യേട്ട അബ്യേട്ടൻ ഒന്ന് വേഗം വ എനിക്ക് പേടിയാവുന്നു അബ്യ അബിക്കാണെങ്കിൽ ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല എന്താ അറിയാതെ കൺഫ്യൂഷനിലാണ് ഒന്നാമത്തെ ടാസ്കിൽ എങ്ങനെയെങ്കിൽ വിജയിക്കണമല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് പിന്നെ വീണ്ടും ഇങ്ങനെ സമയത്തെ തന്നെ ഇങ്ങനെ സംയുക്തം കാണിച്ച പേടിയോണ്ട് സംയുക്ത ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് അപ്പം ആ ചുറ്റും നോക്കുന്നതിൽ ഓരോരോ ശബ്ദങ്ങളും പുഴേൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് സംയുക്തക്കാകെ ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സീൻ തന്നെയാണ് കാണിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ അബിയുടെ അടുത്ത് ഹലോ അവിടെയല്ല ഇവിടെ അപ്പോൾ അബി കാണുമ്പോൾ ഞെട്ടുന്നതെന്ന് വേറെ ആരും അല്ലാട്ടോ അബിയുടെ മനസ്സാക്ഷി തന്നെയാണ് അപ്പോൾ അഭി ചോദിക്കുകയാണ് നിങ്ങളാരം മനസ്സാക്ഷി നിൻ്റെ മനസ്സാക്ഷി എന്താടാ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ എനിക്കറിയാം നിനക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് അല്ലെങ്കിൽ പോയി ആ പെൺകൊച്ചിനെ വിളിച്ചിട്ട് വാടാൻ പറ്റില്ല ഞാൻ പോവില്ല ചില പിള്ളേരെ പോലെ വാശി പിടിക്കില്ലേ അബി കൊടുങ്കാട്ടിൽ ആ പെൺകുട്ടി ഒറ്റക്ക അവൾക്ക് എന്തായാലും സംഭവിച്ച സംഭവിച്ചാൽ എനിക്കെന്താ ഒന്നുമില്ലേ എന്തിനാടാ നീ ഇങ്ങനെ ആത്മവഞ്ചനം നടത്തുന്നത് ഭാര്യയെ കാട്ടിലുപേക്ഷിച്ച് പോരാ നീയാരാ ആരാ ശ്രീരാമനോ നിങ്ങൾക്കെൻ്റെ പ്രശ്നങ്ങൾ അറിയില്ല അവൾ വളരെ ന്യൂസെൻസാണ് അപ്പോൾ മനസ്സാക്ഷി ഇങ്ങനെ പറയാണ് എല്ലാം എനിക്കറിയാം അറിയാവുന്നത് കൊണ്ടാ പറയുന്നത് പോയി വിളിച്ചോണ്ട് വരാൻ ഞാൻ പോയാൽ എനിക്ക് അവളോട് ഇഷ്ടമാണെന്ന് ആ ഇന്ദ്രജിത്ത് വിചാരിക്കില്ലേ ആരെന്ത് വിചാരിച്ചാൽ നിനക്കെന്താ എനിക്കെന്താണെന്നോ അവൻ്റെ മുന്നേ തോൽക്കാൻ എനിക്ക് പറ്റില്ല കഷ്ടം അവ ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെ നീ ഇനി എന്താടാ നന്നാവുന്നത് വിനാശകാല വിപരീത ബുദ്ധി ചുമ്മാ വെറുതെ ഒരു തോന്നലുകൾ എന്നിങ്ങനെ അഭി പറയാം കാരണം ആ മനസ്സാക്ഷി അവിടെ നിന്ന് പോയി എന്നിട്ട് അഭി ഇങ്ങനെ പറയുകയാണ് ചുമ്മാ ഓരോ തോന്നലുകൾ ഒന്ന് കുളിച്ച് ഫ്രഷ് പ്രശ്നമേ ഉള്ളൂ എന്നാ അബിയുടെ വിചാരം കാരണം ഒരിക്കലും കുളിച്ചാലും ഇനി എന്താണ് സംയുക്തയ്ക്ക് രക്ഷി സംയുക്തയെ രക്ഷിക്കാതെ അബിയുടെ മനസ്സിൽ ആ ഒരു ടെൻഷനൊന്നും മാറാൻ പോകുന്നില്ല എന്നിട്ട് അഭി ഇങ്ങനെ കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴാണ് ആ പാവ അങ്ങ് വീഴുന്നത് ആ പാവ എന്നിട്ട് സംയുക്ത ആ സംയുക്താന്ന് വിളിക്കുകയാണ് അപ്പം അബി ഇങ്ങനെ പഴയ സീനൊക്കെ ആലോചിക്കുകയാണ് കാരണം അബി ഇങ്ങനെ ഷോപ്പിൽ പോയി ആ പാവ വാങ്ങുന്ന സീനും ആ പാവയിലെ സംയുക്താന്ന് അബി ഇങ്ങനെ വിളിക്കുന്ന സീനൊക്കെ അബി ഇങ്ങനെ ഓർക്കുകയാണ് പിന്നീട് അത് കിട്ടിക്കഴിഞ്ഞാൽ സംയുക്തയുടെ സന്തോഷം അതും ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഓർത്തോണ്ടേയിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ മനസ്സാക്ഷി വീണ്ടും വരുന്നത് ഹലോ എന്താ പാവയെ പിടിച്ച് പകച്ചു നിൽക്കുന്നത് ഞാൻ വീ നീ വീണ്ടും വന്നോ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ ഞാൻ നിൻ്റെ മനസാക്ഷിയല്ലേ പാവയെ കണ്ടപ്പോൾ നിനക്ക് സെൻ്റിമെൻ്റ്സ് വന്നു അല്ലേ നോ നെവർ വെറുതെ കള്ളം പറയേണ്ട അഭിമന്യു എനിക്കറിയില്ലേ നിന്നെ എന്താ നിൻ്റെ പ്രശ്നം എനിക്കൊന്നുമില്ല എനിക്കറിയില്ലേ നിൻ നിന്നെ ഉണ്ടല്ലോ നിൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോൾ സംയുക്തയാണ് അവൾ ഒറ്റക്ക് കാട്ടിൽ അലയുന്നത് ഓർത്ത് നിൻ്റെ സർവ്വസമാധാനവും പോയി അതൊക്കെ ചുമ്മാ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഒന്ന് കുളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നിട്ട് സുഖമായി ഞാൻ ഉറങ്ങും കുളിച്ചാൽ ശരീരമല്ല ക്ലീൻ ആകും മനസ്സ് കഴുകാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഓരോ തത്വജ്ഞാനം പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാൻ നിൽക്കണ്ട അല്ല ഈ സംയുക്ത ചെയ്തതെന്താ നിന്നെ വിശ്വസിച്ച് താലികെട്ടാൻ നിന്ന് തന്നതോ നീ എന്ത് പറഞ്ഞാലും എനിക്ക് വലുത് ഞാൻ ഏറ്റെടുത്ത ടാസ്ക് എൻ്റെ മനസ്സിൽ അവളില്ല എന്ന് തെളിയിക്കാൻ എൻ്റെ ആവശ്യമാണ് ഇതുപോലെ നല്ല അവസരം വേറെ കിട്ടില്ല എന്ന് ഇങ്ങനെ അഭിപ്രായമാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു പറ്റുന്നതെന്ന് മനസ്സാക്ഷി പറയുന്നു ആ കുട്ടി ഇന്നോളം നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ ഞാനും അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അബി ഇങ്ങനെ തുറന്ന് പറയാണ് കാരണം അബിയുടെ മനസ്സിൽ ഇപ്പോഴും അവളോട് ഭയങ്കര ഇഷ്ടത്തിലാണ് പക്ഷെ അത് അബിക്ക് എന്ത് തന്നെ സ്നേഹമാണെന്ന് അബിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അതുകൊണ്ടായിരിക്കും അവളെ നീ കാട്ട് കൊണ്ടുപോയി കളഞ്ഞത് അത് അതുകൊണ്ട് തന്നെയാണ് എനിക്കവളെ വേണ്ടി ഇന്ന് അവൾക്ക് ബോധ്യമാവുമല്ലോ പിന്നെ അവൾക്ക് ഇന്ദ്രജിത്തിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാമല്ലോ അപ്പം മനസാക്ഷി പറയാണ് പിന്നെ നിങ്ങൾ എന്തിനെ മനസ്സാക്ഷി ചിരിക്കുകയാണ് നീ പറഞ്ഞ അവൾ ജീവനോടെ കാണണമെങ്കിൽ അവൾ ആദ്യം ജീവനോടെ വേണ്ടേ നിങ്ങൾ എന്താ പറഞ്ഞത് പരമാർത്ഥം കൊടും കാട്ടിൽ കിടന്ന് അവൾക്ക് എന്തെങ്കിലും പറ്റുക പിന്നെ നീ ആരോടാ നന്മ കാണിക്ക ഏ അവൾക്കൊന്നും പറ്റില്ല പിന്നെ കാലൻ്റെ കണക്ക് പുസ്തകം നിന്റെ കയ്യിലല്ലേ എടാ വന്യമൃഗങ്ങളും കാട്ടന്മാരും അലഞ്ഞു നടക്കുന്ന കാടാ മാമ്പഴം പോലത്തെ പെണ്ണിനെ കണ്ടാൽ അവർ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ എല്ലും മുടിയും ബാക്കി കാണില്ല അവളുടെ ജീവൻ പോയാൽ തിരിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റുമോ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെ പിടിച്ച് കടി വാങ്ങിച്ചവള അവൾ അപ്പം നമ്മുടെ അബി ആ സീൻ ഓർക്കാണ് കാരണം ആ പാമ്പ് ഇങ്ങനെ കടിക്കാൻ പോയപ്പോൾ സംയുക്ത ആ പാമ്പിനെ പിടിച്ചതും പിന്നീട് സംയുക്ത കുത്തുന്നതൊക്കെ ആ സീനിങ്ങനെ ഓർക്കാണ് അപ്പോൾ ആ സീൻ ഓർക്കുമ്പോൾ തന്നെ അബി ഇങ്ങനെ ഞെട്ടാണ് നിങ്ങളെ ചുമ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചുമ പേടിപ്പിക്കല്ലേ പേടിക്കേണ്ട കാര്യങ്ങളിൽ പേടിക്കുക തന്നെ വേണം എടുത്ത ചാട്ടം നാശം മാത്രമേ വിതക്കൂ വേഗം പോയി അവളെ രക്ഷിച്ചോണ്ട് വരാൻ നോക്ക് അപ്പോൾ അഭി പറയണം അതുമാത്രം എന്നോട് പറയരുത് ആ ഇന്ദ്രജിത്ത് മുമ്പിൽ താളത്താഴ്ത്തി നിൽക്കാൻ എനിക്ക് പറ്റില്ല എടാ താലി കെട്ടി അവളുടെ മുമ്പിൽ കുനിയുക അല്ല ഉയർന്നാ നിൽക്കുന്നത് നല്ല പുസ്തക വീരമുള്ള ഗജവന്മാരെ പോലെ തന്നെ ആരുടെ മുമ്പിലും നട്ടല് നിവർത്തി തിടംപേറ്റി നിൽക്കും അപ്പോൾ പറയണം പറഞ്ഞു നിൽക്കാൻ സുഖ പക്ഷെ സത്യം വേറെയാ വെറുതെ എന്നെ നീ നിർബന്ധിച്ച് നേരം കളയണം എന്നാൽ അവൾ ആ കൊടുങ്കാട്ടിൽ കിടന്ന് ചാവട്ടെ ചാവട്ടെ എനിക്കെന്താ നിൻ്റെ ഭാര്യയല്ലേ അപ്പോൾ അഭി വീണ്ടും ഇങ്ങനെ ഞെട്ടാണ് അതിനി എത്ര കാലത്തേക്കാ എത്ര കാലത്തേക്കായാലും നീ കെട്ടിയ ജീവൻ തുടിക്കുന്ന താല അവളുടെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ട് ആ താല അവളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം അവളുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഉത്തരവാദിത്വം നിനക്കാ എനിക്ക് എനിക്കൊരു ഉത്തരവാദിത്തവും ഇല്ല ഇത് അവൾ ചോദിച്ച് വാങ്ങിയ വിദ്യ ആയിക്കോട്ടെ അന്ന് അവൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി എന്നുവച്ച് കൊല്ലാൻ വിട്ടുകൊടുക്കണം രക്ഷിച്ചുകൊണ്ട് വന്ന് അവളെ ഇഷ്ടമല്ലെന്ന് വേണമെങ്കിൽ പറഞ്ഞോ വേഗം പോവാൻ നോക്ക് ഞാൻ പോവില്ല പോണം പോയേ പറ്റൂ അപ്പോൾ അതിങ്ങനെ പറ്റില്ല 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നാളത്തെ എൻ എപ്പിസോഡ് എന്താണെന്ന് എല്ലാവരും കാത്തിരിക്കാൻ തയ്യാറായിക്കോ അപ്പം ഇന്നത്തെ എൻ്റെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്